നമസ്കാരം ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഒരു നിർണായക പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ ഭാവി തന്നെ തീരുമാനിക്കുന്ന ഒരു നിർണായകമായ പഠന റിപ്പോർട്ട് എന്താണ് ആ പുതിയ കണ്ടെത്തൽ ഇന്ത്യയിലെ 61 ശതമാനത്തിലധികം വരുന്ന ആളുകൾക്കും ഉറക്കം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ആ പഠന റിപ്പോർട്ട് 61 ശതമാനം ഇന്ത്യക്കാർക്കും ഉറക്കം 6 മണിക്കൂറിൽ താഴെ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് തിരക്കിട്ട ജോലിയിലും പഠനത്തിലുമൊക്കെ ശേഷം നല്ല ഉറക്കം ലഭിക്കാത്തവർ ഇന്ത്യയിൽ ഒരുപാടാണെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് യുവാക്കൾ ദിവസവും 7 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ് എന്നാൽ പഠനങ്ങൾ തെളിയിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് ഇന്ത്യയിൽ നടത്തിയ പഠനത്തിൽ 61% പേർക്കും 6 മണിക്കൂറിന് താഴെ മാത്രമാണ് ഉറക്കം ലഭിക്കുന്നത് അതുപോലെ തന്നെ 38% പേർക്കും 4 മുതൽ 6 മണിക്കൂർ വരെ മാത്രമേ ഉറക്കം ലഭിക്കുന്നുള്ളൂ എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉറക്കവും കോവിഡും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന കണ്ടെത്തലും പുറത്തു വന്നിരിക്കുകയാണ് ഭൂരിപക്ഷം ആളുകൾക്കും കോവിഡിന് ശേഷമാണ് ഉറക്കം കുറഞ്ഞതെന്നാണ് പഠന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതേസമയം 5% പേർക്ക് കോവിഡിന് ശേഷം ഉറക്കം മെച്ചപ്പെട്ടതായിട്ടും പറയുന്നുണ്ട് എന്തുകൊണ്ട് ആളുകളിൽ ഉറക്കക്കുറവ് ശക്തമാകുന്നു എന്നത് വളരെ പ്രാധാന്യത്തോടെ തന്നെ വേണം നോക്കിക്കാണാൻ ഉറക്കക്കുറവിന്റെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ സർവേ പ്രകാരം മനസ്സിലാകുന്നത് വൈകി ഉറങ്ങുന്നവരോ അതുപോലെ തന്നെ ജോലികൾക്കായി അതിരാവിലെ ഉണരുന്നതോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഉള്ളവരാണ് അവർക്കാണ് ശരിയായ ഉറക്കം ലഭിക്കാത്തത് അതാണ് ഉറക്കം നഷ്ടപ്പെടുന്നതിന്റെ പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ ഫോണുകളുടെ അമിത ഉപയോഗം മറ്റ് ശബ്ദങ്ങൾ ഇവയൊക്കെയും ഉറക്കത്തിനിടെ തടസ്സമുണ്ടാക്കുന്നതായും പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഉറക്കക്കുറവ് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ ഒരാൾ ഒരു ദിവസം 7 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഈ ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അത് കാര്യമായ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടും ഉന്മേഷക്കുറവും ഓർമ്മക്കുറവും ശ്രദ്ധക്കുറവും ഒക്കെ ഉറക്കക്കുറവ് മൂലം ഉണ്ടാകും സുഖകരമായ ഉറക്കം ലഭിച്ചില്ലെങ്കിൽ ഷുഗർ പ്രഷർ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളും വരാനുള്ള സാധ്യത വളരെ പെട്ടെന്നാണ് നമ്മുടെ ഓർമ്മകളെയും മറ്റു പ്രവർത്തനങ്ങളെയും ഒക്കെ ഇത് കാര്യമായിട്ട് ബാധിക്കും രാത്രി നല്ല ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് കൃത്യമായി ഉറക്കം ലഭിച്ചില്ലെങ്കിൽ ഓർമ്മക്കുറവ് കൂടാതെ തന്നെ രോഗപ്രതിരോധ ശേഷി ദുർബലമാക്കാനും കാരണമാകും വിഷാദം ഉത്കണ്ഠ ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് കോവിഡാനന്തരമുള്ള പ്രശ്നങ്ങൾ ഒരുപാടാണ് ഇന്ത്യയിൽ കോവിഡും ഉറക്കവും തമ്മിൽ അഭേദ്യമായ ബന്ധം കാണുന്നുവെന്ന പഠനങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അതിനെ നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല കോവിഡാനന്തരമുള്ള ശ്വാസകോശ പ്രശ്നങ്ങൾ ആളുകളിൽ കൂടുതലാണെന്ന് തെളിയിക്കുന്ന പഠന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ളത് ഇന്ത്യക്കാരിലാണ് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം മറ്റ് രാജ്യങ്ങളിലെ ആളുകളെ അപേക്ഷിച്ച് ഇന്ത്യക്കാരിൽ പോസ്റ്റ് കോവിഡ് പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ രൂക്ഷമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെയും ചൈനയിലെയും ജനങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇന്ത്യക്കാരിലാണ് കോവിഡാനന്തര പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് കോവിഡിന് ശേഷം ഇന്ത്യക്കാരിൽ പ്രകടമാകുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകൾ സ്ത്രീകളും പുരുഷന്മാരും യുവാക്കളും ഒക്കെ നേരിടുന്നുണ്ട് വളരെ കാലം നീണ്ടു നിൽക്കുന്ന ചുമ അതുപോലെ നെഞ്ചുവേദന വ്യായാമം ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുക ഇതെല്ലാം തന്നെ ഇപ്പോൾ വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട് ഇതിനെല്ലാം പിന്നിൽ കോവിഡിന്റെ കറുത്ത കരങ്ങളാണെന്നതാണ് വ്യക്തമാകുന്നത് കോവിഡ് ഉണ്ടാക്കിയ തകരാറുകൾ വലിയ രീതിയിൽ തന്നെയാണ് ആളുകളെ ബാധിക്കുന്നത് സാർസ് കോവ് 2 വൈറസ് അണുബാധ ശ്വാസകോശത്തിൽ 2 വർഷം വരെ നിലനിൽക്കാമെന്നാണ് പഠനങ്ങൾ പറയുന്നത് നേച്ചർ ഇമ്യൂണോളജി ജേണലിൽ പഠന റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അണുബാധയ്ക്ക് ശേഷം 18 മാസം വരെ ചില വ്യക്തികളുടെ ശ്വാസകോശത്തിൽ ഈ സാർസ് കോവ് 2 കാണപ്പെടുന്നുണ്ടെന്ന് പറയുന്നു അതേപോലെ മിക്കവരിലും പ്രതിരോധശേഷി കാര്യമായിട്ട് കുറയുന്നുമുണ്ട് അണുബാധ ഉണ്ടായതിനു ശേഷം ചില വൈറസുകൾ ശരീരത്തിൽ സൂക്ഷ്മമായും അതേപോലെ തന്നെ കണ്ടെത്താനാകാത്ത വിധത്തിലും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം എന്തായാലും ഇന്ത്യക്കാരിൽ ഉറക്കക്കുറവ് കാണപ്പെടുന്നത് ഒരു നല്ല സൂചനയല്ല രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത് തന്നെ യുവാക്കളാണ് ആ സ്ഥിതിക്ക് യുവാക്കളുടെ ആരോഗ്യം മാനസികവും ശാരീരികവുമായ ആരോഗ്യം കൃത്യമായ പങ്കുവഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട നടപടികൾ അല്ലെങ്കിൽ മെച്ചപ്പെട്ട മുൻകരുതലുകൾ പഠനങ്ങൾ ഈ വിഷയത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകേണ്ടതുമുണ്ട് ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.